ദൈവ തിരുനാമം ഈ അനുഗ്രഹീതമായ സായം സന്ധിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെക്കാലത്തെ പ്രാർത്ഥനയുടെയും വളരെ അച്ചടക്കബോധത്തോടെയും അർപ്പണബോധത്തോടെയുമുള്ള അധ്വാനത്തിൻ്റെയും പരിണിത ഫലമായിട്ടാണ് ഈ അനുഗ്രഹീതമായ സന്ധിയിൽ ഈ മനോഹരമായ പന്തലിൻ്റെ കീഴിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും യേശുക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തെ ഉയർത്തുവാനും സർവശക്തനായ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുന്നംകുളം സെൻറ്ററിന് സ്വന്തമായി കൺവെൻഷൻ നടത്താൻ ഒരു സ്ഥലമുണ്ടാകണമെന്നുള്ള ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന പ്രഥമ കൺവെൻഷനാണ് ഈ കൺവെൻഷൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നമ്മുടെ ഉദ്യമങ്ങളെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന നല്ല കർത്താവിന് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷൻ്റെ പ്രഥമ രാത്രിയിൽ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ ജെ എൻ കെ സക്കറിയ അവർകൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രിയിൽ നമ്മളോടുള്ള ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാൻ, ദേശത്തോടുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ അറിയിപ്പാൻ സന്നിഹിതനായിരിക്കുന്ന, ഞാൻ ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കുന്ന, സഹോദരതുല്യനായി പരിഗണിക്കുന്ന, ആഗോളവ്യാപകമായി സുവിശേഷത്തിൻ്റെ ജ്വാലയുമായി ഇടതടലില്ലാതെ സഞ്ചരിക്കുകയും അധ്വാനിക്കുകയും പ്രഭാഷണത്തിലേർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യനായ പാസ്റ്റർ കെ ജെ തോമസ് കുമളി അവർകൾ ഈ ഡിസ്ട്രിക്റ്റിന് എന്നോടൊപ്പം നേതൃത്വം നൽകുന്ന വൈസ് പ്രസിഡൻ്റ് പാസ്റ്റർ കെ എ വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ എം ആർ മധു, ജോയിൻറ്റ് സെക്രട്ടറി ബ്രദർ കെ സി ബാബു, ട്രഷറർ ബ്രദർ സി ഐ ഷാജു, കമ്മിറ്റി അംഗങ്ങൾ, ഈ സുവിശേഷ യോഗത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി വിവിധ നിലകളിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ കർത്തൃദാസന്മാർക്കും, എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സന്ധ്യാവന്ദനം അറിയിച്ചുകൊണ്ട് ഒരു വേദഭാഗം വായിച്ച് വളരെ പരിമിതമായ ചില ചിന്തകൾ ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈ യോഗം ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഓർപ്പിച്ചതുപോലെ ഈ കൺവെൻഷന് സംബന്ധിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. മരണവും ജീവനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എന്തും സംഭവിക്കാമായിരുന്ന സാഹചര്യങ്ങളിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുക്കൃപയാൽ ആയുസ്സിനെ ദീർഘമാക്കി തന്നു. ദൈവം ആരോഗ്യം നൽകി. നിങ്ങളുടെ നിലവിൽ നിന്നായിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ 16 വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. റോമാലേഖനം 1:16 വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. മതി. അതിശ്രേഷ്ഠ അപ്പോസ്തലനായിരുന്ന സുവിശേഷത്തിൻ്റെ ശക്തിയും അതിൻ്റെ മഹത്വവും അതിൻ്റെ ഉള്ള അവസ്ഥയിൽ ഭൂഖണ്ഡങ്ങളിൽ എത്തിക്കത്തക്കവണ്ണം ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹീതനായ ഉജ്ജ്വലനായ പ്രഭാഷകനും കരുത്തുറ്റ പടയാളിയും തൂലികയാകുന്ന പടവാളിലൂടെ ധാരാളം ഈടുറ്റ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് സമ്മാനിക്കുകയും ചെയ്ത പ്രതിപാദനായ അനുഗ്രഹീതനായ പൗലോസ് അപ്പോസ്തോലൻ ഇവിടെ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന
വാചകം എത്രയോ ശ്രദ്ധേയമാണ്, അർത്ഥവത്താണ്. ഐ ആം നോട്ട് അഷൈംഡ് ഓഫ് ദ ഗോസ്പൽ. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഈ രാത്രിയിൽ എന്തുകൊണ്ടാണ് പൗലോസ് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കുന്നുള്ളതിൻ്റെ 5 ചെറിയ കാരണങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്ന് ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുന്നു. പൗലോസ് സുവിശേഷത്തോട് പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തു നിന്നവനാണ്. യെരുശലേമിൽ ഈ മാർഗക്കാരായ ആളുകളെ പിടിച്ചു കെട്ടുവാനും അടിക്കുവാനും കൊല്ലുവാനും വരെയുള്ള അധികാരം തൻ്റെ അന്നത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് മഹാപുരോഹിതന് ലഭിച്ചയാളാണ്. സമൂഹത്തിൽ ഉന്നത കുലജാതനാണ്, വിദ്യാസമ്പന്നനാണ്, ധാരാളം കോടി രൂപയുടെ സ്വത്തിൻ്റെ ഉടമയാണ്, ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചയാളാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് വളരെയേറെ പരിചയമുള്ളയാളാണ്. അക്കാലത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഗുരുവിൻ്റെ കീഴിൽ, ഗമാലിയേലിൻ്റെ കീഴിൽ ന്യായപ്രമാണം അഭ്യസിച്ചവനാണ്. സുവിശേഷം അംഗീകരിച്ചവരെ സുവിശേഷത്താൽ ആകർഷിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മഹത്തായ കൃപയിലേക്കും വന്നവരെ തച്ചുടയ്ക്കുവാനുള്ള ഉൽക്കടമായ ആഗ്രഹത്തോടുകൂടെ താൻ യാത്ര ചെയ്തു വരുന്ന അളവിൽ താൻ എന്തിനെ എതിർത്തുവോ ആ സുവിശേഷത്താൽ അദ്ദേഹം പിടിക്കപ്പെടുവാനിടയായി. പിന്നത്തേതിൽ ആ സുവിശേഷത്തിൻ്റെ ഈടുറ്റ പ്രചാരകനായി അദ്ദേഹം മാറുവാനിടയായി. നോക്കൂ, താൻ എതിർക്കുകയും പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത അതേ സുവിശേഷത്തെ പിൽക്കാലങ്ങളിൽ വേദനകൾ സഹിച്ച് ദണ്ഡനങ്ങളേറ്റ് ജയിൽവാസം അനുഭവിച്ച് എല്ലാ ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും ഉയർത്തത്തക്കവണ്ണം വരുത്തിയ രൂപാന്തരമാണ് സുവിശേഷത്തിലൂടെ തനിക്ക് ലഭിക്കാനായിട്ടിടയായത്. ഇവിടെ പൗലോസ് പറയുന്നു, ആ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഒന്ന്, സുവിശേഷം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സന്ദേശം. ഹിസ് മെസ്സേജ് വാസ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. പൗലോസിന് ലജ്ജയില്ലാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം താൻ പ്രസംഗിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തെയാണ്. മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന അത്യുന്നതനായ ദൈവത്തെയാണ് പൗലോസ് ഉയർത്തുന്നത്. ഇന്ന് രാത്രിയിൽ ഈ സ്ഥലത്ത് മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ് സകല മഹത്വവും സകല മാനവും സകല ബഹുമാനവും അണിഞ്ഞവനായി നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. ആ യേശു ക്രിസ്തുവിനെയാണ് ഇന്ന് രാത്രിയിലും ഇവിടെ ഉയർത്തുവാൻ പോകുന്നത്. ലജ്ജിക്കേണ്ട കാര്യമില്ല. നാം ഉയർത്തുന്ന വ്യക്തി ആളത്തും സാധാരണ മനുഷ്യനല്ല, നമ്മെ പോലെ ഒരു മനുഷ്യനല്ല, ലോകത്തിൽ ആരുമായി തുല്യം ചെയ്യുവാൻ കഴിയാത്ത അതുല്യനായ യേശു ക്രിസ്തു. ഇന്ന് രാത്രിയിൽ പൗലോസോട് ചേർന്ന് നമുക്കും പറയാം, ആ യേശുവിനെ ഉയർത്തുന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു, ഞങ്ങൾ ലജ്ജിക്കുന്നില്ല. ഏത് ജീവിത സാഹചര്യങ്ങളുടെ നടുവിലും ഏത് പ്രലോഭനങ്ങളോ ഏത് പ്രയാസങ്ങളോ നേരിടേണ്ടി വന്നാലും ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല, ലജ്ജിക്കുന്നില്ല. ഈ മാർഗം നിമിത്തം ഈ നാമം ധരിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സന്തോഷമുള്ള എത്ര ദൈവമക്കളുണ്ട്! സ്തോത്രം. ബാസ കെ ജെ തോമസ് എന്നോട് ചോദിച്ചു, ഇവിടെ ആളുകൾ സ്തോത്രം പറയുകയില്ലയോ എന്ന്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാടിയിരിക്കുന്നത് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ദൈവത്തെ ഉയർത്തുക എന്നുള്ളതാണ്. ക്രൂശിക്കപ്പെട്ട യേശു ക്രൂശിൽ കിടന്ന് മരിച്ചവൻ മാത്രമല്ല, അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടവൻ മാത്രമല്ല, മൂന്നാം നാൾ അവൻ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റവൻ മാത്രമല്ല, സ്വർഗസ്ഥലങ്ങളിൽ കരേറിപ്പോയവനാണ്. അത് മാത്രമല്ല, നമുക്കായി ഭവനമൊരുക്കുന്നു. തീർന്നില്ല, ഏറെ വൈകാതെ നമ്മെ ചേർപ്പാൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി മടങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കരമുയർത്തിയ സ്തോത്രം പറയാ. ആ യേശുവിനെ ഉയർത്തുന്നതിൽ പൗലോസ് അപ്പോസ്തലൻ ഒട്ടും കുണ്ഠിതമില്ല. സ്തോത്രം. ഒട്ടും നാണക്കേടില്ല.
ഒട്ടും അപമാനിച്ചതുമില്ല ഒട്ടും ആശങ്കയില്ല പ്രൈസ് ദി ലോർഡ് ആമേൻ അവൻ പറയുന്നു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല രണ്ടാമത്തെ കാര്യം സുവിശേഷം ദ ഗുഡ് ന്യൂസ് നല്ല വാർത്തയാണ് നല്ല വാർത്തകൾ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് സന്തോഷകരമാണ് ആഹ്ലാദകരമാണ് ലോകത്തിന് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സന്ദേശം ഒരു വീട് കൊടുക്കുകയല്ല 1000 രൂപ കൊടുക്കുകയല്ല ഒരു ജോഡി വസ്ത്രം കൊടുക്കുകയല്ല ഒരാഴ്ചത്തെ അരിസാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയല്ല ലോക അതെല്ലാം ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണിൽ നമ്മൾ സാമൂഹ്യ ജീവികളെന്ന നിലയിൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നാൽ ലോകത്തിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാന സന്ദേശം ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിനായി സ്വർഗത്തിലെ സകല മഹത്വവും വിട്ട് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം ഇന്ന് രാത്രിയിൽ ആ ഗുഡ് ന്യൂസ് പങ്കുവെക്കുവാൻ അതിന് ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമുക്ക് അനുവാദം നൽകിയതോർത്ത് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം നാം ഉയർത്തുന്നത് ഒരു നല്ല വാർത്തയാണ് സ്തോത്രം നല്ല വാർത്ത പങ്കുവെക്കുന്നതിൽ പൗലോസ് അഭിമാനം കൊള്ളുന്നു സന്തോഷിക്കുന്നു മൂന്നാമത്തെ കാര്യം അദ്ദേഹം യേശുക്രിസ്തു ഉയർത്തുന്നതിൽ സന്തോഷിക്കുന്നതിൻ്റെ മൂന്നാമത്തെ കാരണം ഇറ്റ് വാസ് എ മെസ്സേജ് ഓഫ് സാൽവേഷൻ താൻ പങ്കുവെക്കുന്ന സന്ദേശം ഏത് കഠിന പാപിയെയും എത്ര കിരാതനെയും എത്ര അപരിഷ്കൃതനെയും ഏത് ജീവിത സാഹചര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനെയും ആമെ രക്ഷിക്കാൻ പ്രാപ്തമായതാണ് ഈ സുവിശേഷം മറ്റൊന്നിനും രക്ഷിക്കാനുള്ള ശക്തിയില്ല പക്ഷെ നാം പ്രസംഗിക്കുന്ന ഈ സുവിശേഷത്തിന് ഏത് പാപിയെയും രക്ഷിക്കുവാൻ കഴിയുമെന്നുള്ളത് ഇന്ന് രാത്രി നമ്മുടെ അനുഭവമാകയാൽ നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാകയാൽ നമ്മുടെ ഈ കരങ്ങളും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം ഇത് രക്ഷിക്കുന്ന സുവിശേഷമാണ് അത് പങ്കുവെക്കുന്നതിൽ താൻ അഭിമാനം കൊള്ളുന്നു സന്തോഷിക്കുന്നു നാലാമത്തെ കാര്യം ഇറ്റ് ഗാഡ് ലൈഫ് ചേഞ്ചിങ് പവർ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ട്രാൻസ്ഫോം ചെയ്യുന്ന ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ് സുവിശേഷം ഞാൻ വിശദീകരിക്കുന്നില്ല പൗലോസ് തൻ്റെ അനുഭവത്തിൽ കൂടെ പറയുന്നു എൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തിയ എന്നെ ട്രാൻസ്ഫോം ചെയ്ത എൻ്റെ എൻ്റെ പ്രകൃതി മാറ്റിയ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയ എൻ്റെ ആക്ഷൻ മാറ്റിയ എൻ്റെ അംബീഷൻ മാറ്റിയ ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ എന്നെ രൂപാന്തരപ്പെടുത്തിയ ഈ ദൈവത്തെ ഉയർത്തി കാണിക്കുന്നതിൽ എനിക്ക് ലജ്ജയില്ല എത്ര ദൈവമക്കൾക്ക് സന്തോഷത്തോടെ പറയാം നമ്മൾ രൂപാന്തരം വരുത്തിയ ഈ കർത്താവിനെ ഉയർത്തുന്നതിൽ ഞാനും നിങ്ങളും അഭിമാനം കൊള്ളുന്നവരാണ് അവസാനത്തെ കാര്യം ഇറ്റ് വാസ് ഫോർ എവരി വൺ സുവിശേഷമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലറായ ആളുകൾക്ക് വേണ്ടിയല്ല ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടിയല്ല സുവിശേഷം എല്ലാവർക്കും വേണ്ടിയാണ് ക്രൈസ്റ്റ് ഫോർ ഓൾ യേശു എല്ലാവർക്കും വേണ്ടിയാണ് പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രിയിൽ ഇവിടെ മുഴങ്ങുന്ന സന്ദേശം എല്ലാവർക്കും വേണ്ടിയാണ് ഈ പോർക്കുളത്തും പരിസരത്തുമുള്ളവർക്ക് വേണ്ടിയാണ് കുന്നംകുളം പട്ടണ നിവാസികൾക്ക് വേണ്ടിയാണ് അത് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയാണ് അത് കേരളത്തിന് വേണ്ടിയാണ് അത് ഇന്ത്യക്ക് വേണ്ടിയാണ് അത് മുഴുവോകത്തിനും വേണ്ടിയാണ് മുഴുവോകത്തിനും സ്വീകാര്യമായ മറ്റൊരു സന്ദേശമില്ല ഇന്ന് രാത്രിയിൽ സുവിശേഷമല്ലാതെ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യമാകുന്ന മറ്റൊന്നില്ല അതുകൊണ്ട് പൗലോസ് പറയുന്നു അതിനെക്കുറിച്ച് സംഭാഷിക്കുന്നതിൽ പ്രഭാഷിക്കുന്നതിൽ എഴുതുന്നതിൽ ഞാൻ ഒട്ടും ലജ്ജിക്കുന്നില്ല ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് പ്രൈസ് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല 5 ചെറിയ കാര്യങ്ങൾ കമ്പിവാചകം പോലെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന സുവിശേഷ പ്രഭാഷണം നിമിത്തം അനേകർ രക്ഷിക്കപ്പെടട്ടെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ആ മാറ്റൊലി കേൾക്കുന്ന കാതുകൾ ദൈവശബ്ദത്തിനായി തുറന്നിരിക്കട്ടെ അവിടെ ഹൃദയം ദൈവത്തിനായി തുറക്കട്ടെ ജീവിതത്തിൽ രൂപാന്തരം വരട്ടെ രക്ഷകനായ യേശുവിലൂടെ നിത്യമായ ശാന്തിയും
സമാധാനവും സന്തോഷമുള്ളവരായി തീർന്ന് നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരാൻ അനേകർക്ക് ദൈവമേ ആക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായി ഈ സംരംഭങ്ങൾ അതിനുതകുമെന്ന് ഞാൻ ആത്മാവിൽ അറിയുന്നു, വിശ്വസിക്കുന്നു. അത് എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശുക്രിസ്തു രാജാവായി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നാം ഒരുങ്ങിയിരിക്കുന്നവരാണ്. നമ്മുടെ സഹജീവികൾ അനേകർ കൂടെ ഒരുക്കപ്പെടുവാൻ ഈ സുവിശേഷ യോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ അവസരത്തിൽ ദൈവസന്നിൽ എഴുന്നേറ്റ് പ്രാർത്ഥനയോടെ നിൽക്കാവുന്നതാണ്. എല്ലാ കണ്ണുകളും അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രയത്നങ്ങൾ, ഞങ്ങളുടെ അധ്വാനങ്ങൾ, ഞങ്ങളുടെ സമ്പത്ത് ചിലവിട്ട്, ഞങ്ങളുടെ ആരോഗ്യം ചിലവിട്ട് കർത്താവേ ഞങ്ങൾ ഇങ്ങനെ ഒരു മഹായോഗം സംഘടിപ്പിച്ചിരിക്കുന്നു. അത് വെയിനായി തീരാൻ, വൃഥാവിലായി തീരാൻ നീ അനുവദിക്കരുത്. എല്ലാ അധരങ്ങളും സ്തോത്രമുയരട്ടെ. ഇവിടെ കാഴ്ചക്കാരായിട്ട് ആരും നിൽക്കരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവത്തിന് മക്കളാണ്. എല്ലാവർക്കും എല്ലാവരുടെ അധരങ്ങൾ ചലിക്കട്ടെ, എല്ലാ അധരങ്ങളും തുറന്ന് എല്ലാ കണ്ണുകളും അടയട്ടെ. പ്രൈസ്തല അല്പസമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കാമെന്ന് പറഞ്ഞ കർത്താവ് ഈ സുവിശേഷ യോഗങ്ങളാൽ ചിലരെ കർത്താവിങ്കിലേക്ക് ആകർഷിച്ചടിപ്പിക്കുവാൻ നമുക്ക് മനഃപൂർവ്വമായി പ്രാർത്ഥിക്കാം. അവൻ ശബ്ദമുയരട്ടെ, സ്തുതിസ്തോത്ര ശബ്ദമുയരട്ടെ. ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ ദൈവസ്തുതി നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധ നാമം, ആമേ, ആ അത്ഭുത നാമം, ആ രക്ഷിക്കുന്ന നാമ എന്ന രാത്രിയിൽ തുടർന്നുള്ള രാത്രികളിൽ ഇവിടെ മുഴങ്ങുമ്പോൾ ആ നാമത്തിന് ശക്തിയാൽ ആ രക്ഷിക്കുന്ന വചന, ആ സൗഖ്യമാക്കുന്ന വചന, ആ സ്വാതന്ത്ര്യത്തിന്റെ വചന അനേകർ ക്രിയേറ്റ കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ സ്വർഗസ്ഥ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വമാർന്ന സന്നിധിയിൽ സ്വർഗം അങ്ങയുടെ സിംഹാസനമാണ്, ഭൂമി അങ്ങയുടെ പാദപീഠമാണ്. കാലാകാലങ്ങളിൽ അങ്ങയുടെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട പാപത്തിൻ്റെ ഭാരം മാറിയവരായി, നിരാശകൾ അകന്നവരായി, നിത്യനരകത്തെക്കുറിച്ചുള്ള എരി നരകത്തെക്കുറിച്ചുള്ള ഭീതി മാറിയവരായി, നിത്യതയെക്കുറിച്ചുള്ള ദർശന ഹൃദയത്തിലുള്ളവരായി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നവരായി, കറ ചുളുക്കം വാട്ടം മാലിന്യം ഒന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി ആമേ ദൈവകുഞ്ഞാടന മുൻപാകെ നിൽക്കേണ്ടതിന് ദൈവത്താൽ പരിശുദ്ധാത്മാവിനാൽ തിരുവെഴുത്തുകളാൽ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഞങ്ങളനുഭവിക്കുന്ന സന്തോഷം, ഞങ്ങൾക്കുള്ള പ്രത്യാശ ആമേ അനുഭവിക്കാത്തവരായി അറിയാത്തവരായി ഞങ്ങളുടെ സഹജീവികൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ധാരാളം ഈ പ്രദേശം ണ്ടല്ലോ. ഇന്ന് രാത്രി മുതൽ ഇവിടെ സംസാരിക്കപ്പെടുന്ന വചനത്താൽ അവിടെയുള്ള രൂപാന്തരം വരുവാൻ ആമേ, അവർ യേശുവിനെ അറിയുവാൻ, അവർ രക്ഷിക്കപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ ഭാരം മാറിയവരായി, നിത്യനരകത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരായി, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുവാൻ കർത്താവേ അവിടുന്ന് കൃപയിരുളേണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുഴങ്ങുന്നതിന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന വചനം, വചനങ്ങളെ തോലിക്കുന്ന ശബ്ദം, മരുഭൂമിയെ നടുക്കിയ ശബ്ദം ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായി ഐശ്വര്യമായി ഇവിടെ പ്രഘോഷിക്കുവാൻ നിന്റെ അഭിഷക്ത ദാസനെ അങ്ങയുടെ ബലമുള്ള കൈകളിൽ അത്ഭുതകരമായ നിലയിൽ ഉപയോഗിക്കണമെന്ന് ഞങ്ങളങ്ങോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാളെയും ഞായറാഴ്ചയുമായി നടക്കുന്ന യോഗങ്ങളാൽ അനേകർ ആത്മീകമായി ഉത്തേജനം പ്രാപിപ്പാൻ, ദൈവശക്തിയാൽ നിറയപ്പെടുവാൻ, ദൈവങ്ങളുടെ വ്യാപാരമുണ്ടാകുവാൻ, അന്ധകാരങ്ങൾ മാറിപ്പോകുവാൻ, ആമി പാപത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോകുവാൻ, ജനസ്വാതന്ത്ര്യം പ്രാപിപ്പാൻ, ആത്മീക വിടുതലുകൾ ഉണ്ടാകുവാൻ ദൈവമിടയാക്കണമേ. കർത്താവേ ലൈറ്റ് മൈക്ക് ആദ്യമായി എല്ലാം നിയന്ത്രിക്കണമേ. ഇവിടെ മനോഹരമായ ഗാനങ്ങൾ ആരംഭിക്കുന്ന വാത്സല്യ കർത്തൃദാസന്മാർക്കായി സ്തോത്രം. അവരുടെ അധരങ്ങളിൽ നിന്നും അടർന്നു വീഴുന്ന ശ്രുതിമധുരമായ
ഗാനങ്ങൾ നെടുവീർപ്പെടുന്ന അനേക ഉള്ളകൾക്ക് സ്വാന്തനമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, സകല ശുശ്രൂഷകളെ ഞങ്ങൾ അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ വന്ദ്യ പാദപീഠത്തിലേക്ക് ഞങ്ങൾ എൽജി സമർപ്പിക്കുന്നു. അവിടുന്ന് കൈയേറ്റിരിക്കുക സ്തോത്രം. ഈ ശുശ്രൂഷയുടെ യോഗങ്ങൾ ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം. പ്രകൃതി അനുകൂലമാക്കുന്നതുകൊണ്ട് സ്തോത്രം. എല്ലാ അനുകൂല സാധ്യതകൾക്കായി സ്തോത്രം. അവിടുത്തെ തൃക്കരങ്ങളിൽ ഞങ്ങളെയും ഈ ശുശ്രൂഷ യോഗത്തെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിലയേറിയ നാമത്തിൽ, ദൈവ നാമ മഹത്വത്തിനായി ഇന്ത്യൻ പെന്തിക്കോസ് ദൈവസഭ കുന്നംകുളം ഡിസ്ട്രിക്ട് വാർഷിക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊള്ളുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ താങ്ക് യു. ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരങ്ങളെ ഓർദ്ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനാമത്തിന് നന്ദി പറയുന്നു. അയൽസഭയിൽ നിന്ന് പാസ്റ്റർ ബെന്നി അവർകളുണ്ട്. കർത്താവിനാമത്തിന് വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.